Hi everyone, appo indha video vandu oru cooking video aanu ta appo njan kore divasai oru cooking video cheyidittu ithre divasam pg adu idu adindekka therakkalum karyangalakka irunnu ipo njan free aayi appo enikku ishtamulla karyangalakka cheyan ishtam pole samayam undu ta appo njan vicharichu indha cooking video ida adinu vendite enikku ishtapetta oru sadhanam enikku kittum cheyidittu enikku koondalu irundu adhe pole njandu adakka bayangara ishtalla meen vargangal aanu ta appo adilta oru sadhanam Critical, number irind. Abam other kittipa yami jarchu and a pinna other video again and say the cano jarchu. Upon an endakana the irind the fry anata. Upon yan epudum irind the critical angatanyan and dakar leather in a can mean in the sananga like a critical and dakanda duty where are leather. Abam irind the fry anayan dakanada. Upon yan ingrian and dakar and ladanata canicanada where a YouTubers in the other no kitla recipe la yan ingrian irind the fry. Carla than Nana Yankarnikinada. Okay, upon the video like you puva. A paddin then a maker, Namala, Irundon the V, which you can utter. A paddin and richer chatti which it Adam Irinda Nakari Vrtakia, Irinda Turkana, either Arakila Irindanata and Dava, or a Nurgrama Kern and Dava, upon other which should other Uturkana, Adanisham, Adina. Patinopatina Vello Ochodkana are in the character at Gramongi Karakile. I read the Kivello Chodkana Adanesham, Adon Udikin Ruthinesham or Uputodga or a spoon of Uputodkana, Pinna or a responder Tritolam, Manyapodi Tudatra, the Lona mixed it. Adachuichiana, Papadin the Viva and the Chitin de Chingle, Avella Motta Machibua and Ladana, end a kaicha paddle, Adin the Viva, Apangana, Avella Machipumba, other than the Tendauta. Character Vana Varalada. അപ്പോൾ ഇരുന്ന് വേവ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ മസാല ഉണ്ടാക്കാൻ ഉള്ളതാണ് അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ സവോളയാണ് എടുക്കുന്നത് അപ്പോൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സവോള ഇട്ട് എടുക്കുക ഞാൻ ഒരു 2.5 സവോളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് 2.5 സവോള എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴന്ന് തരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വഴന്ന് സെറ്റായിട്ട് വരട്ടെ ഒന്ന് വെന്ത് വരണം അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വെന്ത് വന്നപ്പം പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വഴറ്റി എടുക്കുകയാണ് അപ്പം അതിലേക്കും ഒരു ഞാൻ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും ഒരു ഉപ്പ് ഒരു തുള്ളി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഒന്ന് വെന്ത് വരിക എന്നുള്ള ഉദ്ദേശമാണ് പിന്നെ ഇടുന്ന സാധനത്തിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കുക എന്നുള്ള രീതിക്ക് അപ്പം ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടതിന് ശേഷം ഞാൻ നമ്മുടെ ഇരുന്തൊന്ന് എടുത്ത് നോക്കിയായിരുന്നു കേട്ടോ അപ്പം അത് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അത് മാറ്റി വയ്ക്കാം നമുക്ക് മസാല ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ സാധനം ഒന്നാക്കി ചേർത്ത് കൊടുക്കുക വേണ്ടുള്ളൂ അപ്പോൾ തക്കാളി ഒന്ന് നല്ല രീതിക്ക് ഉടഞ്ഞു വന്ന സമയത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇതൊക്കെ പാടെ നല്ല രീതിക്കൊന്ന് പേസ്റ്റും അല്ല എന്നാൽ എന്താ പറയുക ചതച്ചതും അല്ല അതിൻ്റെ ഒരു മിഡിലായിട്ട് നിൽക്കുന്ന വിധത്തിലൊന്ന് നല്ല രീതിക്കൊന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതും ഒന്ന് നല്ലോണം ഒന്ന് വഴന്നു വരണം ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം ഈ വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആയി ഒഴിച്ചു കൊടുക്കും കേട്ടോ കാരണം ചട്ടി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കാവില്ലേ അപ്പോൾ അതൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും അതിനുശേഷം ഒരു സ്പൂണ് മുളക് പൊടി 2 സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഇത്തിരി ആ ഒരു പൊടികൾക്ക് മിക്സായി പോകാനുള്ള ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നല്ല രീതിക്ക് വയറ്റെടുക്കാൻ കേട്ടോ ആ പച്ചമണം ആ മുളക് പൊടീൻ്റെ അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി സെറ്റാകുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ മസാല അതാ സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇരുന്ന് ഇട്ട് കൊടുക്കാനുള്ള സമയം ഏകദേശം അടുത്ത് തുടങ്ങി അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇരുന്നിടാനായല്ലോ അപ്പം ഒന്നും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതും ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇരുന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അതിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ് ആ ഇരുന്നിൻ്റെ മുകളിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നല്ലോണം വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇരുന്നിട്ടതിന് ശേഷം അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം ഞാൻ നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു ഉള്ളിയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്തിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ
അപ്പം തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ കുരുമുളക് പൊടി ഒരിച്ചിരി കുരുമുളക് പൊടിയും ഒരിച്ചിരി ഗരം മസാലയും കൂടി ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ എരുന്ത് ഫ്രൈ എന്നുള്ള സാധനം കംപ്ലീറ്റ് ആവുന്നത് ഈ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇടുമ്പോഴാട്ടോ. അത് അപ്പോഴാണ് ഒന്ന് ഒരു കളറ് വരിക, ഒരു ഫ്രൈൻ്റെ പോലത്തെ ഒരു കളറ് വരിക ഈ രണ്ട് സാധനങ്ങൾ ഇടുമ്പോഴാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി വരുമ്പം ആ ഒരു കളറ് കണ്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ലൈറ്റ് വീഡിയോയ്ക്ക് ലൈറ്റ് വെച്ച കാരണം കൊണ്ടാണ് ഇതിപ്പോഴും ഒരു ചുവപ്പ് പോലെ ഇരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ കളറ് വന്നിട്ട് ഒരു അങ്ങനെ ഒരു ബ്ലാക്ക് നിറത്തിലാണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത കളറുണ്ടല്ലോ ആ കളറാണ് കേട്ടോ ഇതിന്. പക്ഷേ ലൈറ്റ് വെച്ചാറുണ്ട് അറിയാത്തതാണ്. അപ്പം ഞാനിട്ട ഗരം മസാല കുരുമുളക് ഇച്ചിരി കുറഞ്ഞു പോയി തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തപ്പം നല്ല സെറ്റ് നല്ല സെറ്റ് മണം അങ്ങനെ വരാൻ തുടങ്ങിട്ടാ. അയ്യോ, പിന്നെ ഞാൻ ഭയങ്കര സ്പൈസി ലവറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലിപ്പോൾ മുളക് പൊടി അതൊക്കെ കൂടുതലല്ല എരിയില്ലെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എരിയും സ്വാഭാവികം ഒരു ഷാപ്പിലെ പോലത്തെ ഒരു ഒരു റെസിപ്പിയാണത്. നല്ല സ്പൈസിയാണ് കേട്ടോ, എനിക്ക് സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫൈനലി നമ്മളെ കുക്കിംഗ് കഴിഞ്ഞു കേട്ടോ. എല്ലാ പൊടികളും എല്ലാ മസാലകളും എല്ലാം ചേർത്തിട്ട് സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, പണിയെടുത്ത് ക്ഷീണിച്ച മനുഷ്യൻ കോലം കണ്ട മനസ്സിലാവില്ല. അടുക്കള പണിയെടുത്ത് ക്ഷീണിച്ചു. നമ്മളുടെ ഇരുന്ത് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളവിടെ ഇരുന്ത് എന്നാട്ട് പറയുക, ബാക്കിയുള്ളവർക്കൊക്കെ എന്താ പറയാന്നറിയില്ല. കക്ക എന്ന് പറയുന്നവരുണ്ട്, നിങ്ങളവിടെ ഇരുന്ത് എന്ന് പറയാ. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം, കക്ക ഫ്രൈ, ഇരുന്ത് ഫ്രൈ. ഹാഷ്, കാണുമ്പോ തന്നെ കൊതിയായിട്ട് വയ്യ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഒരു ഇച്ചിരി ചോറും ഒരു ഇച്ചിരി ഇരുന്തും എടുത്തിട്ടുണ്ട്. ചോറിനെക്കാട്ടും കൂടുതൽ ഇരുന്താണെന്നൊക്കെ. അപ്പം ഒരു ഇച്ചിരി ഇരുന്തെടുക്കാം, പിന്നെ രണ്ട് മൂന്ന് തേങ്ങാ കൊത്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവും. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, നല്ല നല്ല എരിവും നല്ല ഫ്ലേവർ ആയിട്ടുള്ള അടിപൊളി എരിന്താണ്. മണലൊന്നും കടിക്കുന്നില്ല കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരി, ആ തേങ്ങയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴേ അടിപൊളിയാ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം എന്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യം ഉണ്ടെച്ചെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പൊ അത്രയ്ക്കുള്ളൂ. ബൈ.